ആ ബാസ്ര കുടിത്തോട്ടം, അത് വേറെ കാര്യമുണ്ട്. ഇവിടെ ലീഗുകാർ മാത്രം പണി കഴിപ്പിച്ചോ മസ്ജിദുകൾ ഇവിടെയില്ല. ഇവിടെ നമ്മളെപ്പോലുള്ള ഒരുപാട് ലീഗിൽ പെടാത്ത, ഇപ്പോ ഈ കേരളത്തിൽ തന്നെ 1 കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഏർക്കും ഒരു 30% ലീഗുകാരുണ്ടാവും, ബാക്കി 70% പുറത്തിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ സഖാക്കന്മാരുണ്ട്, ജനതാ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്, സ്വല്പം ചെറുപ്പം ബി ജെ പിയിലുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്, നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഫാദറും അവരുടെ പൂർവികരും എല്ലാവരും കൂടെ ഉൾപ്പെട്ടതാണ് ഒരു നാട്ടിലെ പള്ളി, അതിന്റെ സംവിധാനം. അവര് വഖഫ് ചെയ്ത കുറെ ഭൂമികളുണ്ട്, ആ ഭൂമികൾ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി ആ വഖഫ് ബോർഡ് എന്ന പ്രസ്ഥാനത്ത്, അത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ 95 വന്ന ആക്ടാണ് അത്. അത് കോർഡിനേഷൻ ചെയ്ത് അത് മറ്റുള്ള ഒരു എന്താ പറയുക പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള കക്ഷികൾക്കോ അല്ലെ വ്യക്തികൾക്കോ അതിന്റെ സമ്പത്ത് കൈയാളാൻ കൊടുക്കാതെയും ഒരു യൂണിറ്റിന്റെ അതായത് ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന ആക്ടാണ് 95 വഖഫ് ആക്ട്. ആ ആക്ടിന്റെ അകത്ത് ഓഫീസ് വർക്കുകളിലും മുസ്ലിം അല്ലാത്തവർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, അത് മുസ്ലിമിനായിട്ട് തന്നെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. PSC വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലീഗിന്റെ അപ്രമാദിത്വം അതിൽ അവസാനിക്കും. അവർക്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കും ഈ വഖഫ് ബോർഡിലെ ഒരുപാട് നോമിനേഷനുകളൊക്കെ അവർക്ക് കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. അതിന് അവരെ പള്ളികളിൽ ഉപയോഗിക്കുന്നുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. PM സലാം ഇന്നലെ പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. അങ്ങനെ പള്ളിക്കകത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ ആ പള്ളി തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം എന്താ അറിയോ, പെന്റക്ക പിതാമഹന്മാരും എല്ലാവരും രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും നിരേശ്വരവാദി എക്സ് മുസ്ലിം എല്ലാരും പിതാക്കന്മാര് അവരുടെ ഫണ്ട് കൊടുത്തുണ്ടാക്കിയതാണ് ഈ പള്ളികളും മദ്രസകളും അവർക്ക് ശമ്പളം കൊടുക്കുന്ന സംവിധാനം ഒക്കെ. അതൊരു പാർട്ടി ഹൈജാക്ക്, ഇപ്പോ ഈ ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങളും ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംഖ്യകൾ പറയുന്നുണ്ട് ഞങ്ങളാണ് ഹിന്ദുക്കൾ എന്ന്. അവര് ഹിന്ദുത്വവാദികളാണ്. അതുപോലെ ലീഗുകാർ എന്ന് പറഞ്ഞാൽ അവര് ലീഗ് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അപ്പൊ അതൊന്നും ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ വലപ്പോവില്ല. ശക്തമായ പ്രതിഷേധം ഇന്നലെ മൈതാനം മുതൽ എല്ലായിടത്തും ഉയർന്നു. അതിന്റെ പേര് തന്നെയാണ് ലീഗ് ഒറ്റപ്പെടുന്നു കണ്ടതുകൊണ്ട് മാത്രമാണ് PM സലാമും ലീഗ് ആ പ്രസ്താവന പിന്നോട്ട് പോയത്. അങ്ങനെ രീതിയിൽ പ്രതിഷേധം അവർ പള്ളിയിന്റെ ഉള്ളിൽ ജുമാ കഴിഞ്ഞ് മെമ്പറിന്റെ മുകളിൽ നടത്തുകയാണെങ്കിൽ, അതായത് നിങ്ങളെ മദ്ഹബ് അങ്ങനത്തെ പറയണ്ടല്ലോ, അതുപോലെ ആ മെമ്പറിലുള്ള നടത്തുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വേറെ വരും. അവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും വോയിസ് അത് ഇടം വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ പള്ളികളൊക്കെ സംഘർഷഭരിതമാവും. അവിടെ പിണറായി സർക്കാരിന്റെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി പള്ളിയിൽ കയറി പള്ളി പൂട്ടിച്ചു എന്നുള്ള ആരോപണം കൊണ്ടുവരും. അങ്ങനെ കേരളത്തിന്റെ പോളറൈസ് ഒരു വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ അതേ സിസ്റ്റം ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ എന്തെങ്കിലും വഴി കിട്ടുമെന്ന് നോക്കുകയാണ്. വഖഫ് ബോർഡിൽ PSC വഴി വന്നതിന് ഞങ്ങൾക്കൊക്കെ സ്വാഗതം ചെയ്യുന്നു. കാരണം അർഹതപ്പെട്ട വിദ്യാഭ്യാസമുള്ള നല്ല ഭരിക്കാൻ അറിയുന്ന അത് കൊണ്ടെടുക്കാൻ അറിയുന്ന ആൾക്കാരുടെ കയ്യിലെത്തട്ടെ, അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഴുങ്ങാനുള്ളതല്ല. മാർക്സിസ്റ്റുമായിട്ട് ഏതായാലും അതൊന്നും പോയിട്ട് വിഴുങ്ങുന്നില്ല. പിന്നെ കൊടിത്തോട്ടം പറഞ്ഞിവിടെ രാധാകൃഷ്ണൻ ശബരിമല പോയിട്ട് കൈകോപ്പിയിട്ടില്ല, അതൊരു ലോജിക്കല്ല കൊടിത്തോട്ടം. കാരണം എന്നറിയോ, ഇവിടെ എക്സൈസ് മന്ത്രി പിന്നെ ബാറിൽ പോയിട്ട് കള്ളടിക്കണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു വെർഷനാണത്. അത് വിശ്വാസമുള്ളവൻ ചെയ്യട്ടെ എന്ന്. ഇവിടെ പിന്നെ ഒരു വ്യക്തിയാണ്, ഒരു മന്ത്രി എന്നൊരു പദവിയാണ്. ആ പദവിയിൽ വിശ്വാസം തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യം. വിശ്വാസമുള്ളവനും ഇല്ലാത്തവനൊക്കെ ആ പിന്നെ ഏത് ആ ഒരു പ്രസ്താവന പിന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു വകുപ്പിനെ നന്നായിട്ട് നടത്തുന്നുണ്ടോ, അതിൽ അഴിമതി നടത്തുന്നുണ്ടോ നമ്മൾ നോക്കിയാൽ പോരെ. അതേസമയത്ത് ഒരു ഭക്തൻ അവിടെ തൊഴാൻ വരുമ്പോ രാധാകൃഷ്ണൻ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അയാള് വർഗീയ പിന്നെ എന്താ പറയാ ഇതിനൊക്കെ എതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റാന്ന് പറയാം. അയാൾ തൊഴാത്തും തൊഴുന്നതും അയാളുടെ ആവശ്യം. ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകാത്തും പോകുന്നതും എന്റെ വ്യക്തിപരമായ കാര്യം, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അത്തരം ആർഗ്യുമെന്റ് ഒന്നും ദയവായിട്ട് ഉന്നയിക്കരുത്. കാരണം ഞങ്ങളൊക്കെ സഹാക്കന്മാരാണ്, ഞങ്ങളൊക്കെ ഈ കാവലിൽ തന്നെയാണ് ഈ കേരളം ഇന്ന് നിലന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങളിവിടെ ഹലാലിനെ പറ്റി പറഞ്ഞു, അതും കൂടി കൊടിത്തോട്ടത്തിനോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നപ്പോ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാത്രം എന്റെ കെയർ ഓഫിൽ ഇടതുപക്ഷ സംഘടനകളും മുസ്ലിം സംഘടനകൾ കൂട്ടായിക്കൊണ്ട് ഇവിടെ 3000 ബിരിയാണി 3000 ബ്രെഡ് കോഴിക്കറി ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് പാചകം ചെയ്ത് പാക്ക് ചെയ്ത് ഭരണങ്ങാല പിന്നെ ചെങ്ങന്നൂർ ഭാഗങ്ങളിലുള്ള ഒരുപാട് പ്രദേശങ്ങളിലും ക്യാമ്പുകളിലും കൊണ്ടുപോയി കൊടുത്തു. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായക്കാരായിരുന്നു, അവരൊക്കെ വാങ്ങിക്കഴിച്ചു, വീടുകളിൽ നിന്ന് ജീവൻ നിലനിർത്തി. ഇസ്രായേലിന് വരെ ഞങ്ങളെ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിച്ചു. അറിയങ്ങള് വോയിസ് ക്ലിപ്പ് എന്റെ അടുത്തുണ്ട്, ഞാനിത് വെറുതെ പറയുന്നതല്ല. പിന്നെ ഇത് ഞങ്ങൾ അത്ര കൊണ്ടു കൊടുത്തു. അവരാരും തുപ്പൽ വിവാദം നടത്തിയിട്ടില്ല. ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകരുത്. ഇനിയും വരുവിടെ പ്രളയങ്ങൾ സഹായിക്കുമ്പോ ഇനി മതം നോക്കി സഹായിക്കേണ്ട ഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുവന്നെത്തിക്കരുത്. കാരണം അത് വലിയ ബുദ്ധിമുട്ടാവും. നിങ്ങളിൽപ്പെട്ട പലരുടെയും കുടുംബാംഗങ്ങൾ
ഞങ്ങൾ കൊടുത്ത ഭക്ഷണം, എന്നെ പോലത്തെ ഒരുപാട് പേര് മലബാറിന്ന് കൊടുത്ത ഭക്ഷണം, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇഷ്ടം പോലെ മലബാറിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും മതം നോക്കിയിട്ടില്ല, ഞങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിവൈഫ് അംഗമാണ്, ഒരുപാട് ബ്ലഡ് പിന്നെ അത് ഗ്രൂപ്പ് പിന്നെ ക്യാമ്പ് മുതൽ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൽപ്പെട്ട ഒരാളാണ്. ഒരുപാട് പിന്നെ പിന്നെ കേരളത്തിലുള്ള മന്ത്രിമാർ വരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. ഞങ്ങളെ ഒരുപാട് എനിക്ക് 10-48 വയസ്സുണ്ട്, ഞാനൊക്കെ അതിൽ കൂടെ വളർന്നു വന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ എപ്പോഴും ഡിബേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഷ് ആയിട്ടൊക്കെ പെരുമാറുന്നത്. ഈ നാടിനെ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ല, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളും അനുവദിക്കാൻ സാധ്യതയില്ല. അപ്പോ തൽക്കാലം നിങ്ങൾ വിവാദങ്ങൾ അവസാനിപ്പിക്കുക. കേരളം പ്രളയത്തിന്റെ ഇപ്പോ അത് ഇന്നലെ ഞങ്ങൾ അതിൽ സറ്റിപ്പറ്റി ചർച്ച ചെയ്തപ്പോ എന്നോട് നിങ്ങള് ഞാൻ ക്രിസ്തീയ പറഞ്ഞോട്ടെ സാറേ, ക്രിസ്തീയ സമൂഹത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ളവർക്ക് പറയാണ്, അങ്ങനത്തെ ഒരു സഹോദരൻ ഉണ്ട് എന്റെ, സഖാവാണ്. പുള്ളി പറഞ്ഞെന്താണോ, അവനൊക്കെ ആയിരുന്നു അന്ന് വിതരണം ചെയ്യാൻ പറ്റി, ഞാൻ വിതരണം ചെയ്യാൻ പോയിട്ടില്ല. അവൻ പറഞ്ഞു ഇക്കണക്കിന് മതം നോക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ ഇനി അങ്ങോട്ട് അങ്ങനൊക്കെ ചിന്തിക്കേണ്ടി വരും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ. സഖാക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ 10-15 പേര് ഒത്തുകൂടി എന്നതിനെ പറ്റി ചർച്ച ചെയ്യാൻ. ഐരവഞ്ഞി റെസ്ക്യൂസ് പിന്നെ സേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടേക്കുള്ളതാണ്, തിരുവമ്പാടി, പുന്നക്കല്, പിന്നെ അതുപോലെ തന്നെ കൂടരഞ്ഞി, പുല്ലാമ്പാറ, തിരുവമ്പാടി അല്ല മുക്കം, കൊടിയത്തൂര്, അങ്ങനെ കുറേ മേഖലയിലുള്ള ആൾക്കാരാണ്. വലിയ വലിയ ഹിന്ദുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, എല്ലാവരും ഉണ്ട്. വലിയൊരു സംഘമാണ്, 150 ആൾക്കാരോടുണ്ട്. അപ്പൊ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പിരിവെടുത്ത് ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, വന്ന ഒരാളും തുപ്പിയിട്ടുണ്ടോ, ഹലാലാണോന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ പ്രകൃതി നമുക്ക് അന്ന് തരുന്ന പാഠമാണ്. നിങ്ങൾക്കറിയോ ഇപ്പൊ മുല്ലപ്പെരിയാറൊക്കെ വളരെ ഭീഷണിയിൽ നിൽക്കുക, കേരളം രണ്ടായിട്ട് പകത്തു പോകുന്ന പറയണേ. എന്നാലും എം എം മണി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള മുഴുവൻ പൊള്ളയാണ്, ഒരു ജലബോംബാണ്. നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുക, ഈ ജനതയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. വിമർശനങ്ങൾ നിങ്ങൾക്കാവാം, മാന്യമായി നിങ്ങൾ വിമർശിച്ചോളൂ, മാന്യമായി വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിന് ഏതോ MM അക്ബറിന്റെയോ മുജാഹിദ് ബാലുശ്ശേരിന്റെ പേര് പറഞ്ഞ് ഞങ്ങളടുത്തേക്ക് വരണ്ട. അവരൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷെ മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങൾ ആരോഗ്യപരമായിരിക്കണം, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനിയും കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല, കാലങ്ങൾ ഇനിയും വീഴും. ഒടിത്തോട്ടോ ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സഖാവിന് നന്ദി. താങ്കള് ഈ പറയുന്ന അർത്ഥത്തിൽ കാര്യം കേൾക്കാതെ പോകുന്ന അതിൽ സങ്കടമുണ്ട്. കാരണം ആദരനായ ശ്രീ കെ രാധാകൃഷ്ണൻ അവിടെ കൈകൂപ്പണമെന്നോ കൂപ്പരുതെന്നോ ഉള്ള ഒരു വാദമല്ല പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം അവിടെ കൈകൂപ്പോ കൂപ്പാതിരിക്കോ, അദ്ദേഹം തന്റെ വകുപ്പ് വിവാദം ഇല്ലാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന കാര്യത്തില് അവിടുത്തെ ഉള്ള ആ സംവിധാനം കൊണ്ടുപോകുന്നതിലേ നമുക്കും താല്പര്യമുള്ളൂ, അതാണ് വേണ്ടത്. അതിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ കൈകൂപ്പിയിലും താൽമാർത്ഥം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അമ്മയോട് എനിക്ക് സ്നേഹമാണ്, കാണുമ്പോൾ എനിക്ക് അമ്മയോട് കൈകൂപ്പേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഈ രാജ്യത്തിലെ മതവിശ്വാസികളെ ഒക്കെ അദ്ദേഹം ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണൽ അറിയാം, അദ്ദേഹത്തിന്റെ അമ്മയെ അറിയാം, അവിടെ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ അടുപ്പമുണ്ട് എനിക്ക്, അതിലൊന്നുമല്ല നമ്മുടെ സംശയം. അത് അദ്ദേഹം മാന്യനായ മനുഷ്യനാണ്, അദ്ദേഹം കൈകൂപ്പുന്നതും കൂപ്പാത്തതും വിവാദമല്ല. പക്ഷെ അദ്ദേഹം കൈകൂപ്പാത്തത് വിവാദമാക്കിയപ്പോൾ ഇത്ര തീവ്ര മതവിശ്വാസികളായ ലീഗിനും അതേ തരത്തം ഉണ്ടെങ്കിൽ അതിലൊരു മറുപടി പറയണ്ടേ? മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ക്രിസ്ത്യാനിക്കും വിഷയമുണ്ടേ പറയണ്ടേ? മതേതര പാർട്ടിയാണെന്ന് പറയുന്നുണ്ടോ? അല്ലേ പ്രശ്നമൊന്നുമില്ല. അല്ലെ അവർ പറഞ്ഞോട്ടെ ഞങ്ങൾ മുസ്ലിമിന്റെ മാത്രം ക്ഷേമത്തിന് നിൽക്കുന്നതാണ്, പിന്നെ നമ്മളോട് വോട്ട് ചോദിക്കും INL ലീഗ്? ഒടിത്തോട്ടെ ഞങ്ങൾക്ക് എതിർക്കാൻ കാരണം ആ രാഷ്ട്രീയത്തെ രണ്ടാമത്തെ കാര്യം, ഈ ഹലാലെല്ലാം തുപ്പലാണെന്ന് ഞങ്ങൾ ആരും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷെ തുപ്പിയത് തുപ്പലാന്ന് പറഞ്ഞുകൂടെ, അത് മോശമാന്ന് പറഞ്ഞുകൂടെ, അത് ആരും ഇവിടെ കണ്ടില്ല. ഈ തുപ്പല് തുപ്പി ഹലാൽ മുഴുവൻ തുപ്പലാണെന്ന് മാത്രമല്ല, ഈ ഹലാൽ മറ്റുള്ള ഒരു ഭക്ഷിക്കണോ നിർബന്ധം വല്ലുണ്ടോ? അതും വില കൊടുത്തു വാങ്ങുന്ന നിങ്ങൾ സാമൂഹ്യ സേവനാ പറഞ്ഞു. സാമൂഹ്യ സേവനം ഈ രാജ്യത്തിലെ ക്രൈസ്തവർ അതിഗംഭീരമായി നടത്തി, അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രളയത്തിൽ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്, അതിൽ ജാതിയും മതമൊന്നും ആരും നോക്കിയിട്ടില്ല. ഇവിടെ തുപ്പുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു, ആ തുപ്പുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് അതേപ്പറ്റി ആരും പറയുന്നില്ല. തുപ്പുന്ന നിസാര പുള്ളികളല്ല, അത് ഓർക്കണം. തുപ്പുന്നത് തിരികേശ വിവാദം നടന്ന കാലത്ത് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മുടി ആരുടെയാണെങ്കിലും ജൈവപരമായ അവശിഷ്ടമാണ്. ഇത് പറഞ്ഞ മുഖ്യമന്ത്രി തുപ്പൽ വിവാദത്തെ കുറിച്ച് വന്നപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണെന്നാണ്. പക്ഷെ ഹലാൽ ഒത്തിരി സാധനങ്ങളുണ്ട്, ഇന്ന് മാർക്കറ്റിംഗ് ഹലാൽ കാരണം നടക്കാൻ വയ്യ. ഹലാൽ 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 ഇതെന്താണ് ബാക്കിയുള്ളത് കഴിക്കണോ? അതാണ് അവിടെ ചോദ്യം. അല്ലാതെ ഹലാലിനകത്ത് കണ്ട് കുഴപ്പമുണ്ടെന്ന് ഞങ്ങളല്ല പറയുന്നത്, പ്രമുഖരായ ആളുകൾ തുപ്പുകയോ തുപ്പുന്നത് പോലെ ഒരു ആക്ഷൻ കാണിക്കുന്നു. തുപ്പൽ അതിലുണ്ടെന്ന് ഞങ്ങൾ സ്ഥാപിക്കുന്നില്ല, പക്ഷെ ഇത് ഭക്ഷണം കഴിക്കാൻ ഒരു അറപ്പ് സമൂഹത്തിൽ സൃഷ്ടിക്കുമ്പോൾ അതിനാണ് മറുപടി പറയേണ്ടത്. ഒരു കാര്യം, കാരണം അത് പൊതു സമൂഹം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുമ്പോൾ ഹലാൽ പിന്നെ എന്താണ്? എന്തിനാണ് ഹലാൽ വേണ്ടാത്തവനെ കൊണ്ട് അത് ഭക്ഷിപ്പിക്കുന്നത്? ഹലാലുള്ള പപ്പടം കൊടുത്തേലേ പറ്റുള്ളൂ,
ഹലാലുള്ള ശർക്കര കൊടുത്തെങ്കിലേ അരവണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ചോദ്യത്തിന് ഒരു മറുപടി വേണം. ഈ ഹലാൽ എന്നത് കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു വഴിയായി സ്വീകരിച്ചുകൊണ്ട് ഒരു സമുദായത്തോട് കാണിക്കുന്ന അമിതമായൊരു താല്പര്യം, ഇതാണ് ഞങ്ങളുടെ വിമർശനത്തിന്റെ ആധാരം. അടുത്തത് ലീഗിനെ വിമർശിച്ചതിന്റെ മാനദണ്ഡം, താങ്കൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഏതാണ്ട് ഒരേ ലൈനിൽ തന്നെയാണ്. ലീഗ് വൈകുന്നാലും മതേതര കക്ഷികളല്ല, മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 93 തകർക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. അതിനകത്തു നിന്ന് UAB ഇറാനായിരുന്നു അന്നത്തെ സെക്രട്ടറി, സുലൈമാൻ സേട്ടായിരുന്നു പ്രസിഡന്റ്. തക്ബീർ വിളികളോടെ ആരംഭിച്ച പാർട്ടിയാണത്. ഈ രാജ്യത്തുണ്ടാകുന്ന വർഗീയപരമായ എല്ലാ കാര്യങ്ങളുടെയും മുന്നിൽ INL സംഭാവന വളരെ വലുതാണ്. മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ, അങ്ങനെ ഉണ്ടായ സാധനമാണ്. ഇത് രണ്ടും വർഗീയ പാർട്ടികളാണ്. അവ രണ്ടും ഇടതു വലത് പാർട്ടികളിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മതേതരത്വം തീർക്കുന്നു, ഇതാണ് കാര്യം. INL കുറിച്ച് കൂടി താങ്കൾ ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാം ഈ ഘട്ടത്തിൽ. എനിക്ക് അങ്ങനെയാണെങ്കിൽ ചിലത് തിരിച്ചും പറയാനുണ്ട് വീണ്ടും. അതുപോലെ സിമിയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തകനായിരുന്ന ഒരാളാണ് നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് മന്ത്രി വേഷം കെട്ടി അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അതെല്ലാം നമ്മുടെ രാജ്യത്ത് ചരിത്രമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, സിമിയുടെ മുൻകാല പ്രവർത്തകൻ. അപ്പോ അതൊക്കെ കൂടുതൽ നമ്മൾ പറയാതിരിക്കുകയാണ് ഭേദം. ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സർക്കാർ അമിതമായി, ഇടതു വലത് സർക്കാരുകൾ അമിതമായി തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നു, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ ഒരു മാർഗമെന്ന നിലയിൽ ഇത്തരം ചില പരിപാടികൾ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഇതിനകത്ത് ആത്മാർത്ഥയില്ല. ഇത് ലീഗുമായുള്ള വല്ല ഒത്തുകളിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. കാരണം ലീഗ് ധൃതി പിടിച്ച് ഇത് വേണ്ട എന്ന് കൂടി വെക്കുന്നു, നാളെ സമരം ഇല്ല എന്ന് കൂടി വെക്കുന്നു. കാരണം അത്രമാത്രം ലീഗിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സമ്മർദ്ദ ശക്തിയെയോ ഇടതു വലത് ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും അർത്ഥത്തിലല്ല. അടുത്തൊരു കാര്യം, ഇവിടെ എന്താണ്, ഈ സൗമ്യ മരിച്ചപ്പോ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പദം എടുത്തു കളഞ്ഞു. മുഖ്യമന്ത്രിയും കളഞ്ഞു, ഉമ്മൻചാണ്ടിയും കളഞ്ഞു. എന്തിനാണ് കളഞ്ഞത്? ഇവിടെ ഹമാസ് ഉണ്ടോ? ഹമാസിന്റെ അല്ലെ പിന്നെ ആ സമ്മർദ്ദത്തിന്റെ സ്രോതസ് എന്താ? ഇത് ജനസാമാന്യങ്ങൾ ചോദിക്കുമ്പോ അതിലെന്താണ് തർക്കം? അത് എന്ത് ഏത് കാരണത്താലാണ് ഇത് പിൻവലിക്കപ്പെടുന്നത്? ഹമാസിന്റെ പൊടി പോലും ഇവിടെ ഇല്ലെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഹമാസിന്റെ രൂപത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, INL ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇത്തരം സംഘടനകളെല്ലാം തീവ്രവാദപരമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ള മനുഷ്യന്റെ വിഷയം വരുമ്പോൾ അതിൽ ആകാംക്ഷയില്ലാത്തതും അഭിപ്രായമില്ലാത്തതും. ഇതാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. മാത്രമല്ല, സർക്കാർ ചിലവഴിക്കുന്ന പൊതുഖജനാവിലെ പണം, അത് പൗരൻ അവകാശപ്പെട്ടതാണ്, ആ സ്ഥാപനം പൗരൻ അവകാശപ്പെട്ടതാണ്, അതിന്റെ കാര്യങ്ങളെല്ലാം പൗരന്റെ തീരുമാനത്തിന് അധിഷ്ഠിതമായിട്ട് പോകേണ്ടതാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു, പക്ഷേ അതിലെ ആത്മാർത്ഥത നമുക്ക് കണ്ടറിയേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റുള്ളവർക്കും പ്രതികരിക്കാം, സമയം ഏതോ ഇതോ.